പ്രേക്ഷകരെ, വഴിത്തിരിവ് എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നു. വഴിത്തിരിവിൽ ഇന്ന് മിസ്റ്റർ എം സി ബാബുവിൻ്റെ ജീവിത അനുഭവമാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. കുടിയേറ്റ പ്രദേശം, ആ കുടിയേറ്റ പ്രദേശത്തിൻ്റെ പച്ചയായ ജീവിത അനുഭവങ്ങൾ, ബാല്യകാലം മുതൽ അനുഭവിച്ചറിഞ്ഞതായ തന്നെ ദൈവം എപ്രകാരമാണ് വിളിച്ചത് എന്ന് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടായിരുന്നതായ താൻ ഒടുവിൽ കർത്താവ് തന്നെ ഓരോ ഘട്ടങ്ങളിലും നയിക്കുകയായിരുന്നു എന്ന് പിൽക്കാലത്ത് തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൻ്റെ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് ബാബു എം സി. എൻ്റെ മാതാപിതാക്കൾ കോട്ടയം ജില്ലയിലെ ഞീഴൂർ എന്ന സ്ഥലത്ത് നിന്നും 1972 കണ്ണൂരിലുള്ള പടിയൂർ കൊമ്പമ്പാറ എന്ന് പറയുന്ന ദേശത്തേക്ക് താമസം മാറി. അവരുടെ ജീവിതം ആ ദേശത്ത് വളരെ പ്രശ്നസങ്കീർണമായിരുന്നു. പരിചയമില്ലാത്ത ദേശം. ഞങ്ങൾ 6 മക്കൾ, അതിൽ 4 ആണ്, 2 പെണ്ണ്. ഇവരുമായിട്ടുള്ള അവരുടെ ജീവിതം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടും പ്രയാസവും നിറഞ്ഞതായിരുന്നു. എങ്കിലും അവർ ഞങ്ങളെ പോറ്റുവാനും വളർത്തുവാനും വളരെയധികം കഠിനാധ്വാനം ചെയ്ത് എല്ലാ മക്കളെയും പഠിപ്പിക്കുവാനും വിദ്യാഭ്യാസം നൽകുവാനും സമയം കണ്ടെത്തി. അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടായിരിക്കണം മക്കൾ എല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസം ലഭിക്കുവാനും ആത്മീയ പാതയിൽ അവരുടെ ജീവിതം തുടരുവാനും ഇടയായിത്തീർന്നു. അവർ CSI സഭയിലെ അംഗങ്ങളായിരുന്നു മാതാപിതാക്കൾ. അവരെ സംബന്ധിച്ചിടത്തോളം ആ പടിയൂർ എന്ന് പറയുന്ന ദേശത്ത് CSI എന്ന് പറയുന്ന സഭയുണ്ടായിരുന്നില്ല. ഇവർ ചെന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 4-5 കുടുംബക്കാരെ കൂട്ടിച്ചേർത്തൊരു ഷെഡുണ്ടാക്കുകയും അങ്ങനെ അവിടെ പ്രാർത്ഥന നടത്തി വരികയും ചെയ്തു. ഇത് 1972 സംഭവമാണ്. 2 വർഷം കഴിഞ്ഞ് 1974 ഒരു ദേവദാസൻ ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. ആ ദേവദാസൻ്റെ പേര് പാസ്റ്റർ PD എബ്രഹാം എന്ന് പറയുന്ന പാസ്റ്ററായി. അദ്ദേഹം വളക്കൈ സെവൻത്ത് അഡ്വെന്റിസ്റ്റ് സഭയിലെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നത്. അദ്ദേഹം അവിടെ കടന്നു വരാൻ കാരണം ഒരുപക്ഷെ എൻ്റെ പിതാവിൻ്റെ ഒരു ബന്ധത്തിലുള്ള വ്യക്തിയാണ് PD എബ്രഹാം എന്ന് പറയുന്ന പാസ്റ്റർ. ഞങ്ങൾ താമസിച്ചിരുന്ന ഏരിയ എന്ന് പറയുന്നത് ഹൈന്ദവ മേഖലയാണ്. ഒട്ടനവധി ഹൈന്ദവ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആയതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. പാസ്റ്റർ PD എബ്രഹാം കടന്നു വരികയും ഞങ്ങളോട് സുവിശേഷം പറയുകയും ചെയ്തു. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്. അപ്പനും അമ്മയും മാത്രം ഈ സുവിശേഷം കേൾക്കുകയും അത് വിശ്വസിക്കാൻ മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്തു. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അവർ CSI അംഗങ്ങളായിരുന്നു. ഒരു സഭ ഉണ്ടാക്കിയ വ്യക്തി എന്ന നിലയിൽ സെവന്ത്ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ പഠിപ്പിക്കലുകളോ ഒന്നും അതിനെ അംഗീകരിക്കുവാൻ മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് വേറൊരു ക്രിസ്തീയ കുടുംബമുണ്ടായിരുന്നു. അവരുടെ പേര് തൊഴുത്തുങ്കൽ വർക്കി എന്നാണ്. ആ അദ്ദേഹത്തിന് 9 ആൺമക്കളാണ്. ഈ 9 ആൺമക്കളും കത്തോലിക്ക സഭയിലെ ഉറച്ച വിശ്വാസികളായിരുന്നു. PD എബ്രഹാം പാസ്റ്ററിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഫലമായി അവരവിടെ ഒരു എഫേർട്ട് മീറ്റിംഗ് നടത്തുവാനുള്ള സ്ഥലം സംഘടിപ്പിച്ചു കൊടുത്തു. ഷെഡ് കെട്ടി, വേല തുടങ്ങി. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയും പ്രസംഗവും എല്ലാം ഉണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഈ പറയപ്പെട്ട
കുടുംബത്തിലെ പിതാവ് മരണപ്പെടുകയാണ്. അവർ കത്തോലിക്ക വിശ്വാസികളായിരുന്നുകൊണ്ട് അച്ഛന്മാരും മറ്റു പലരും വന്ന് അവരെ നിർബന്ധിച്ചു, ഈ ഷെഡ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം, ഒരിക്കലും ഇവിടെ സമ്മതിക്കരുത്. എങ്കിലും ആ പിതാവിൻ്റെ നിർബന്ധം മൂലം ആ ഷെഡ് അവിടെ നിലനിൽക്കുകയുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കി. എവിടെ ശവം സംസ്കരിക്കുമെന്നതിനെക്കുറിച്ച് വലിയൊരു വിഷയമായി. അച്ഛൻ ഇടപെട്ടു, പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, തിരിച്ച് എൻ്റെ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാവിൻ്റെ ശരീരം മറവ് ചെയ്യാം. അപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, ഞാനതിന് സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് പിതാവിൻ്റെ ശരീരം ഞാൻ മുമ്പ് പോയിക്കൊണ്ടിരുന്ന കത്തോലിക്ക പള്ളിയിൽ തന്നെ മറവ് ചെയ്യുന്നതിനുള്ള അവസരം തരണമെന്ന് അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ശവശരീരം മറവ് ചെയ്യുവാൻ തുടങ്ങിയ അതിന് ആ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈ ഷെഡ് ഇവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഞങ്ങളോട് അല്പം സ്നേഹവും ബഹുമാനവും കാണിച്ച ഏകദേശം 4-5 വീട്ടുകാർ, എന്നാൽ ആ പിതാവിൻ്റെ മരണത്തിന് ശേഷം അവിടെ നിർമ്മിച്ച ആ ഷെഡ് എവിടെ കൊണ്ട് വയ്ക്കും എന്നത് വലിയൊരു വിഷയമായി. പാസ്റ്ററിൻ്റെ സങ്കടാവസ്ഥ കണ്ട എൻ്റെ പിതാവ് പറഞ്ഞു, എൻ്റെ സ്ഥലത്ത് കൊണ്ട് വെച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ കൊണ്ട് ഷെഡ് വയ്ക്കുകയും ശനിയാഴ്ചകളിൽ ഞങ്ങൾ ആ ശബദ് പള്ളിയിൽ ചേരുകയും ഞായറാഴ്ച CSI പള്ളിയിൽ പോകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ എഫേർട്ടിന് ശേഷം സ്നാന സമയമായപ്പോൾ ആരും തന്നെ സ്നാനപ്പെടാനും ഉണ്ടായിരുന്നില്ല. എൻ്റെ പിതാവ് പറഞ്ഞു, പാസ്റ്ററെ രക്ഷിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്, അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സഭയിൽ ചേരും. ആ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടതായ ഷെഡ് അത് മനുഷ്യർക്ക് വസിക്കുവാനോ ഒരു മീറ്റിംഗ് നടത്തുവാനോ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാർ വസിച്ചിരുന്നതായ ഒരു വലിയ കേന്ദ്രമായി പിൽക്കാലത്ത് ആ പ്രദേശ നിവാസികൾ സാക്ഷ്യം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം അവിടെ നിന്ന് ബഹിർഗമിച്ചതായ ശബ്ദങ്ങൾ, ദൈവത്തിൻ്റെ ദൂതുകൾ അനേകരുടെ ഹൃദയങ്ങളിൽ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ഇടയായി. സഹോദരൻ MC ബാബുവും അത്തരത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ജീവനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തുടർന്നും പ്രിയ സഹോദരൻ MC ബാബുവിൻ്റെ ജീവിത കഥ നമുക്ക് കേൾക്കാം. പ്രിയ പ്രേക്ഷകരെ, വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വിശ്വസിക്കുക എന്നത് രക്ഷയ്ക്കുള്ളതായ ആദ്യ പടിയാണ്. സഹോദരൻ MC ബാബുവിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുകയും തുടർന്ന് ദൈവത്തോടുകൂടെ നടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. നമുക്ക് തുടർന്ന് തൻ്റെ ജീവിത അനുഭവം കാണാം. അതിനുശേഷം ഒരു 40% സ്ഥലം ഞങ്ങളുടെ വീടിൻ്റെ സമീപപ്രദേശത്ത് വാങ്ങുകയും ഒരു നല്ലൊരു പള്ളി അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ 4-ാം വർഷം, അതായത് 72, 74, 76 ഞാൻ സഭയുടെ അംഗമായിട്ട് സ്നാനപ്പെടുകയാണ്. ദൈവം എനിക്ക് നൽകിയ എൻ്റെ യൗവനം, സത്യത്തിൽ ഞാൻ പലപ്പോഴും മോശമായ രീതിയിൽ പ്രയോജനപ്പെടുത്തി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം, ശേഷമുള്ള കോളേജ് വിദ്യാഭ്യാസം എല്ലാം തന്നെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി. ചെറിയ തോതിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇടപെടുകയും അതിൻ്റെ ഫലമായി 1-2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ട അവസരങ്ങളും ഉണ്ടായി കോളേജിൽ പഠിക്കുന്ന സമയത്ത്. എങ്കിലും ദൈവം അവിടെ നിന്നെല്ലാം എന്നെ രക്ഷിച്ചു. ദൈവത്തിനെന്തോ ഒരു പ്ലാൻ അല്ലെ ഒരു പദ്ധതി എന്നെക്കുറിച്ചുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലൊന്നും പോയി ചാടുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. കോളേജ് വിദ്യാഭ്യാസത്തിനിടയിൽ തന്നെ കൂട്ടുകാരുമൊത്ത് അല്പസ്വല്പം മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഇങ്ങനെയുള്ള ചില
മോശമായ കൂട്ടുകെട്ടിലേക്ക് തിരിയുവാൻ ഇടയായിത്തീരും. എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിൽ മക്കളെ വളർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും എനിക്കങ്ങനെ എൻ്റേതായൊരു പാതയിൽ, മോശമായ പാതയിൽ സഞ്ചരിക്കുവാൻ ഇടയായപ്പോൾ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഒരു ഒരു ആശങ്ക കടന്നുകൂടി. ഇത്രയും കഷ്ടപ്പെട്ട് അവർ പഠിപ്പിച്ചു നല്ല രീതിയിലാക്കുവാൻ ശ്രമിക്കുമ്പോഴും ഞാൻ എന്തുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ തെറ്റിപ്പോകുന്നു? എങ്കിലും ഞാൻ എല്ലാ ദിവസവും ബൈബിളിലെ ഓരോ വാക്യം ഞാൻ വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ എവിടെയായിരുന്നാലും ശനിയാഴ്ചകളിൽ പള്ളിയിൽ പോകുമായിരുന്നു. കോളേജിൽ ഉള്ള എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. ഇവൻ ഓ ഭയങ്കര വിശ്വാസിയാണ്, ബാക്കി എല്ലാ കാര്യവും ചെയ്യും, എന്നാൽ അവൻ ഭയങ്കര വിശ്വാസിയാണ് എന്ന് പറയാറുണ്ട്. അപ്പോഴും ഞാൻ എവിടെ പോയാലും എൻ്റെ ഒരു ചെറിയൊരു ബാഗിൽ ഒരു ബൈബിൾ കൊണ്ട് നടക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ ബൈബിൾ ഒരുത്തൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. അവൻ ഇന്ന് ഒരു പെന്തക്കോസ് പാസ്റ്ററാണ്. ഞാൻ ഇന്ന് അവനെ ഒരു 4 വർഷം മുമ്പ് ബാംഗ്ലൂർ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടല്ലോ, അവൻ്റെ കീഴിൽ 4 സഭകളുണ്ട് എന്ന് അവൻ പറയുകയുണ്ടായി. അപ്പോൾ ദൈവം ഒരു പക്ഷേ എന്നിലൂടെ ആ ഒരു കാര്യമെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് ഞാൻ അന്ന് വളരെയധികം സന്തോഷിച്ചു. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചെറിയതായ ചില പ്രശ്നങ്ങൾ ഒരു പക്ഷേ എന്നെ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ ദൈവം ഇടയാക്കി എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാനതിനുശേഷം ഇടുക്കിയിലുള്ള സെവന്തിഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിൽ അധ്യാപകനായി ജോലിയിലേർപ്പെട്ടു. ആ സമയത്തും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 100% വിശ്വാസം കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ തുടർന്നുള്ള എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് എപ്പോഴും ഉള്ളിലുണ്ടായിരുന്ന ചെറിയൊരു തിരുനാളം, അത് ഞാൻ കാത്തുസൂക്ഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, ദൈവം ചെയ്ത നന്മകളെ ഒരിക്കലും നമ്മൾ മറന്നുപോകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച സെംസി ബാബു ഒരു അധ്യാപകനായി തീരുകയും തൻ്റെ വിശ്വാസ ജീവിതം വളരെ സുരക്ഷിതമായി മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. പല മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ വരുത്തുകയുണ്ടായി. എന്നാൽ ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവം തന്നെ നടത്തുന്നു എന്നുള്ളതായ ഉറപ്പ് തന്നിൽ ഉണ്ടാകുകയും ചെയ്തു. നമുക്ക് തുടർന്ന് കാണാം. എൻ്റെ ജോലി ടീച്ചറായിട്ട് ആരംഭിച്ചത് ഇരിട്ടി സെവന്തിഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിലാണ്. എന്നാൽ ഞാൻ അവിടെ സംതൃപ്തി കണ്ടെത്തിയില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ ഒരാൾ ഹിമാചൽ പ്രദേശിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം വിളിച്ചു, നീ അവിടെ വരുവാണെങ്കിൽ നല്ല ജോലി നിനക്ക് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഹിമാചൽ പ്രദേശിൽ പോയി. പക്ഷേ എനിക്കവിടെ സ്ഥിരമായി നിൽക്കുവാൻ സാധിച്ചില്ല. തിരികെ ഞാൻ ഡൽഹിയിലേക്ക് കടന്നു വന്നു. അവിടെ ഒരു കമ്പനിയിൽ ജോലി നേടി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് പുതുതായി ലഭിക്കുവാനിടയെ. എന്നാൽ ആ കൂട്ടുകെട്ടുകളൊന്നും എനിക്കെൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകിയില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം പിടിപെടുകയുണ്ടായി. അന്യദേശത്ത് മാതാപിതാക്കളില്ല, സഹോദരി സഹോദരന്മാരില്ല, വെറും കൂട്ടുകാർ മാത്രമുള്ള സ്ഥലത്ത് ഞാനങ്ങനെ ഒറ്റപ്പെട്ടു പോയി. എന്നെ ആസ്പത്രിയിലാക്കി. വല്ലാത്തൊരവസ്ഥയിൽ ഞാനായിത്തീർന്നു. ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. 3 ദിവസം രോഗശയ്യയിലായിരുന്നു പൂർണ്ണമായിട്ടും. അന്ന് 3ാം ദിവസം എനിക്ക് ബോധം വീണപ്പോൾ എൻ്റെ ശരീരത്തെ ഒക്കെ ബലം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് പൂർണ്ണമായി അനുഭവപ്പെടുകയും എനിക്ക് ശ്വാസം എടുക്കുവാൻ പോലും പുറത്തു വിടുവാനും സാധിക്കാത്തൊരവസ്ഥയായി.
ഈ അവസ്ഥയിൽ ഞാൻ ഓർക്കുന്നു എൻ്റെ അടുത്ത് ഏതോ ഒരു പാസ്റ്റർ, അയാളെ എനിക്ക് ഓർമ്മയില്ല ആരാണെന്ന്, അന്ന് വന്നത് മാത്രം. അയാൾ വന്നിട്ട് പറഞ്ഞു, മകനെ നീ നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നിൻ്റെ ജീവിതം നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകും. നിനക്ക് മുമ്പ് എന്താണോ ജോലി ഉണ്ടായിരുന്നത് ആ ജോലിയിലേക്ക് നീ തിരികെ പോകണം, ഇല്ല എങ്കിൽ നിൻ്റെ മരണം സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞു. ഇത് എൻ്റെ മനസ്സിനെ വളരെയധികം വ്യാകുലപ്പെടുത്തി. മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതിൻ്റെ ഫലമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട്. അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ കിടക്കക്കരിയിൽ ആരോ ഒരാൾ വന്ന് എൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നു, നീ തിരിച്ച് നിൻ്റെ ഭവനത്തിൽ പോകണം, നിൻ്റെ ഭവനത്തിൽ പോയി മാതാപിതാക്കളോട് ക്ഷമ പറഞ്ഞ് വീണ്ടും നീ നിൻ്റെ ജോലിയിൽ പ്രവേശിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പേടിക്കണ്ട, നിന്നെ കിടക്കമേലാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ കൊണ്ട് എത്തിക്കാം എന്ന് പറഞ്ഞ് അവർ തന്നെ ടിക്കറ്റ് എടുത്ത് എന്നെ ട്രെയിനിൽ കയറ്റി നാട്ടിലേക്ക് വിടുകയാണുണ്ടായത്. രോഗം പലപ്പോഴും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. തീർച്ചയായും നമുക്ക് ആശ്രയം ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതായ സാധാരണ മനോഭാവം തികച്ചും ദൈവികമാണ് എന്ന് നാം മനസ്സിലാക്കുക. ദൈവം നമ്മുടെ ബലഹീന നിമിഷങ്ങളിൽ നമ്മെ സഹായിക്കുവാനൊക്കെ വണ്ണം മുൻപോട്ട് വരികയാണ്. ബാബു സാറിനെയും അത്തരത്തിൽ ദൈവം സഹായിക്കുകയും രോഗത്തിൽ നിന്ന് മുക്തനാക്കുകയും ദൈവത്തിൻ്റെ ദാസനാക്കി തീർക്കുകയും ചെയ്യുന്നതായ കഥ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വി ഗോയിങ് ഫോർ എ ഷോർട്ട് ബ്രേക്ക്. പ്രിയ പ്രേക്ഷകരെ, ഈ എപ്പിസോഡിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ബാബു സാറിനെ ദൈവം എപ്രകാരമാണ് ദൈവ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. രോഗം വന്ന് രോഗാസന്ന നിലയിലായിരുന്നു ആയ പ്രിയമകൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. രോഗം ബാധിക്കുന്ന സമയത്ത് സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് തികച്ചും ഒരു അനുഗ്രഹീതമായ ഒരു സമയമാണ്. ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയമാണ്. അത്തരത്തിൽ കടന്ന് വരികയും ദൈവം അദ്ദേഹത്തെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനും ദൈവത്തിൻ്റെ വേലയിൽ തുടരുന്നതിനും കൂടുതലായി ദൈവസഭയുമായി അടുക്കുന്നതിന് സഹായിക്കുകയാണ്. നമുക്ക് പ്രിയ സാറിൻ്റെ ജീവിത അനുഭവം കാണാം. അങ്ങനെ എൻ്റെ കൂട്ടുകാർ ടിക്കറ്റ് എടുത്ത് എന്നെ ട്രെയിനിൽ കയറ്റി നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായി എനിക്ക് തോന്നുന്നു. കാരണം അന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എങ്കിലും ദൈവം എന്നെ 100% പിടിക്കുകയും ദൈവത്തിലൂടെ മാത്രമേ നിനക്ക് ജീവിതത്തിൽ രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ അവിടെ ഡൽഹിയിൽ കിടന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞാൻ മരിച്ചു പോകുമായിരുന്നു. എന്നാൽ എൻ്റെ കൂട്ടുകാർ ചെയ്ത ഒരു കാര്യം, അവർ സഹായിച്ചുവെങ്കിലും അതിലുപരിയായിട്ട് ദൈവം എന്നെ രക്ഷിച്ചു എന്ന് വേണം ഞാൻ പറയേണ്ടതും ഞാൻ വിശ്വസിക്കുന്നതും അപ്രകാരം തന്നെയാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി, ശേഷം തുടർ ചികിത്സ നടത്തി, അങ്ങനെ എൻ്റെ ജീവനെ രക്ഷിക്കുവാൻ എനിക്ക് അവസരമുണ്ട്. അത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്, കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ, അതിനുശേഷം പല സ്ഥാപനങ്ങളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുവാൻ എനിക്ക് അവസരം നൽകി. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം എപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ ഇതാണ്: ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം ധിക്കരിച്ചുകൂടാ. അത് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഇത്തരത്തിൽ പലപ്പോഴും ചെറുതായ ഒരുപാട് പരീക്ഷകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവം എനിക്ക് താങ്ങായി തണലായി കൂടെയുണ്ടായിരുന്നു. എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കുടുംബമായിട്ട് യോശുവ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞതുപോലെ, ഞങ്ങൾ
ഇന്ന് ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് കുടുംബമായിട്ട് വേലയിലായിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഓർക്കുന്നു 1972 ആ ദേശത്ത് എത്തുവാനും അവിടെ സുവിശേഷ വേലയുമായിട്ട് പാസ്റ്റർ പി ഡി എബ്രഹാം കടന്നു വന്നതിന് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയൊരു ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാസ്റ്റർ അന്ന് കടന്നു വന്ന് ഞങ്ങളുടെ കുടുംബത്തോട് സുവിശേഷം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്തരത്തിൽ ഒരു വിശ്വാസിയായി മാറുവാനോ എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവനായി തീരുവാനോ സാധിക്കുമായിരുന്നില്ല. ആ പാസ്റ്ററുടെ സേവനം ഞാനിന്ന് ഓർക്കുന്നു, അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നു. ഇത്രയും വലിയൊരു ദൈവദൂതനെ പോലെ കടന്നു വന്ന ആ പാസ്റ്റർ എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം കുറേ കുടുംബങ്ങളേക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കി. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് 100% കടപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും ഞാൻ ഒരുക്കിക്കൊണ്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുകയാണ്. ഇതിനിടയിൽ വന്ന എൻ്റെ ശാരീരിക ക്ഷീണം പ്രയാസങ്ങളിലെല്ലാം ദൈവം എന്നെ വളരെയധികം താങ്ങി. കിടക്കമേൽ കിടന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് എന്നെ തന്നെ പുനർസമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കിയത്. ആ ദൈവത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്, കടപ്പാടുള്ളവനാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം മറക്കുവാൻ പാടില്ല എന്ന് ഞാൻ പറയും. ദൈവം അനേകരെ ഈ കാലങ്ങളിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബു സാറിനെ ദൈവം വിളിച്ചതുപോലെ, അല്ലെങ്കിൽ എന്നെയോ നിങ്ങളെയോ വിളിച്ചതുപോലെ അനേകരെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രമോദമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ രക്ഷയുണ്ട്, ദൈവസന്നിധിയിൽ വന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കോണം സാധിക്കും. ബാബു സാറിൻ്റെ ജീവിതാനുഭവം അതുതന്നെയാണ് നമ്മോട് പറഞ്ഞത്. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയോ ദൈവത്തെ വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കുകയോ ചെയ്യുന്നവരാണ് എങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ആ സന്തോഷം പൂർണ്ണമാകുന്നതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനല്ലാതെ നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ഇല്ലായ്മകളെ, നമ്മുടെ ബലഹീനതകളെ പരിഹരിക്കുവാൻ കൊണം കഴിയുകയില്ല. ആ ദൈവസന്നിധിയിൽ അമർന്നിരിക്കുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.